സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ സാദാത്തുക്കൾ, പേരോട് ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, പ്രസംഗിക്കുന്നില്ല ഇപ്പോൾ ഈ സദസ്സിൽ, അതിനാവശ്യവും ഇല്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ മണിക്കൂറുകൾ നീണ്ട സംസാരം നടന്ന ഈ സമയം, അതുമാത്രമല്ല നല്ല ശക്തമായ മഴ വർഷിക്കുന്ന സമയമാണ്. നാളെ രാവിലെ തൊട്ട് ഇവിടെ ഒരുപാട് പരിപാടികൾ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ സംസാരിച്ച് ദീർഘിപ്പിച്ചാൽ അതിൻ്റെ പ്രയാസം എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കി ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഏതായിരുന്നാലും ഒരൊറ്റ ഹദീസ് പറഞ്ഞ് ഞാൻ ദുആയിലേക്ക് കടക്കുന്നു. ഈ പരിശുദ്ധമായ സമയം എത്രയോ വിശ്വാസി ജനങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി, പലവരും പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പുറപ്പെട്ടു കഴിഞ്ഞു, പുറപ്പെടാനിരിക്കുന്നു. അള്ളാഹു അവർക്കും നമുക്കും മഖ്ബൂലും മബ്റൂറുമായ നിലക്ക് ഹജ്ജ് ഉംറ സിയാറത്ത് ധാരാളം പ്രാവശ്യം നിർവഹിക്കാനും ഇപ്രാവശ്യം പോകുന്നവർക്ക് വളരെ ആഫിയത്തോടെ അഅ്മാലുകൾ ചെയ്ത് അഹലുകാരിലേക്ക്, നാട്ടുകാരിലേക്ക്, ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂന അൽജന്ന ഇല്ലാ മൻ അബാ. അല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, മൻ അത്വഅനി ദഖല അൽജന്ന വമൻ അസ്വാനി ഫഖദ് അബാ. എന്താണ് തങ്ങൾ പറഞ്ഞത്? എൻ്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും, പക്ഷേ ഇല്ല മൻ അബാ, വിലങ്ങിയ കക്ഷികൾ സ്വർഗത്തിലേക്കില്ല. വിലങ്ങിയ കക്ഷികൾ സ്വർഗത്തിൽ കടക്കില്ല, പ്രവേശിക്കില്ല. മഹാന്മാരായ അസ്ഹാബ് ചോദിക്കുകയാണ്, ഫഖൈല മൻ അബായ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് അവിടുത്തെ സമുദായത്തിൽ വിലങ്ങിയ കക്ഷികൾ ഈ ഉമ്മത്തിൽ ആരാണ്? ഖാൽ, അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ തങ്ങൾ ബോധ്യപ്പെടുത്തിയത്, മൻ അത്വഅനി ദഖല അൽജന്ന, ആര് എനിക്ക് വഴിപ്പെട്ടോ, ആരെനിക്ക് വഴിപ്പെടുന്നോ അവര് സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ അസ്വാനി ഫഖദ് അബ, അതിനെതിരെ ആര് ജീവിക്കുന്നോ അവരാണ് വിലങ്ങിയ കക്ഷികൾ, അവരാണ് നരകത്തിന്റെ അഹലുകാർ. അള്ളാഹു നമുക്കാത്തി രക്ഷിക്കട്ടെ. തങ്ങൾക്ക് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം, നമുക്കറിയാം ഇസ്ലാമിന്റെ അഞ്ച് കർമ്മങ്ങളിൽ വളരെ ബഹുമാനമുള്ള ഹജ്ജ്, വതഹജ്ജൽ ബൈത ഇൻസ്തതഅത ഇലൈഹി സബീല എന്ന് തങ്ങൾ പറഞ്ഞ ആ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ഒന്ന് നാം അതിനെ സംബന്ധിച്ച് പഠിച്ചാൽ. ഇപ്പൊ കുറെ ആളുകൾ, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, തൗഹീദിന്റെ ആളുകളാണ് എന്ന് അവകാശപ്പെട്ടു വരുന്ന ഒരുപാട് ആളുകളുണ്ട്. പൂർവകാല മഹത്തുക്കളെ തള്ളി പറഞ്ഞ്, സ്വാലിഹീങ്ങളെ കുറ്റം പറഞ്ഞ് ഞങ്ങൾ തന്നെ വലിയ ആളുകൾ എന്ന നിൽക്ക് മഹാന്മാരെ ആദരവ് അംഗീകരിക്കാതെ, മഹത്തുക്കളുടെ ആദരവ് അംഗീകരിക്കാത്ത ആളുകൾക്ക് ഹജ്ജ് നിർവഹിക്കാൻ പറ്റുമോ? ഹജ്ജുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും മഹാന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ? അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഹബീബിന് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം, അവിടെ നിന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമാകുന്ന, അമ്പിയാക്കൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം, അള്ളാഹു ഖുർആനിനാൽ ബഹുമാനം പറഞ്ഞ പരിശുദ്ധ ഇസ്ലാം, അങ്ങനെ
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അവിടുത്തെ മഹാന്മാരായ അസ്ഹാബിലൂടെ വലിയ വലിയ കറാമത്തിന്റെ അഹലുകാരായ ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തുകളിലൂടെ ഔലിയായിലൂടെ ആരിഫീങ്ങളിലൂടെ മുത്തഖീങ്ങളായ സയ്യിദന്മാരിലൂടെ ഉലമായിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനം അത് സുന്നി പ്രസ്ഥാനമാണ്, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്, അത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ നിന്ന് തെന്നിമാറി ഞങ്ങൾ ഖുർആനിന്റെ തൗഹീദിന്റെ ആളുകളാണെന്ന അവകാശവാദങ്ങളുമായി മുജാഹിദ് എന്ന പേരിലോ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിലോ തബ്ലീ ജമാഅത്ത് എന്ന പേരിലോ സലഫി എന്ന പേരിലോ ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്നാലും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ശക്തമായ നിലക്ക് മുസ്ലിം ഉമ്മത്തിന് ബോധ്യപ്പെടുത്തിയ വിഷയമാണ്. അത്തരം കക്ഷികൾ പൂർവകാല മഹത്തുക്കൾ കൈമാറിയ ആശയാദർശങ്ങളെ തള്ളിപ്പറയുന്ന കക്ഷികൾ അവരെ നിങ്ങൾക്ക് കാണാനിട വന്നാൽ നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം, വയ്യാഹും അവരെ നിങ്ങളെ സൂക്ഷിക്കണം. ലാ യുള്ളൂനക്കും നിങ്ങൾ വഴികേടു തരത്തിൽ അകപ്പെടാതെ, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങാതെ സുന്നി ആശയത്തിൽ അടിയുറച്ചു നിൽക്കാൻ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ വലിയ ബഹുമാനമുള്ള ഉപദേശമുണ്ടെങ്കിൽ ആ വലിയ ബഹുമാനമുള്ള ഉപദേശമാണ് തങ്ങൾക്ക് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം. അതോടുകൂടെ ഞാൻ വാക്ക് ചുരുക്കി പറയുന്നു, ഈ പരിശുദ്ധമായ സ്ഥാപനം ഇവിടെ എന്തായിരുന്നു ഇതിന്റെ തുടക്കത്തിലെ അവസ്ഥ? ഉസ്താദിന്റെ നേരത്തെ സംസാരത്തിൽ ഒന്നുമില്ലാത്ത സമയം ഓലയും കവുങ്ങും ഒക്കെ നൽകി ഇവിടത്തെ ഷെഡ് നിർമ്മിക്കാൻ വേണ്ടി ആവശ്യമായ വസ്തുക്കൾ നൽകിയ ആളുകൾ പലവരും മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ ദറജ ഉയർത്താനുള്ള ദുആയായിരുന്നു നേരത്തെ ഇവിടെ. അള്ളാഹു അവർക്കൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, മഅ്ഫിറത്ത് നൽകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ആ ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് അഹ്ലു സുന്നയുടെ അഭിമാന കേന്ദ്രമായി കുറ്റ്യാടി സിറാജുൽ ഹുദ മാറിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നമുക്ക് വളരെ സന്തോഷമാണ്. ഇവിടെ നേരത്തെ ഖുർആൻ ഹിഫ്ളാക്കിയ കുട്ടികൾ അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറയുന്ന സ്ഥലം ഇന്ന സൂറത്ത് ഇന്ന ആയത്ത് ഇത്രാമത്തെ ആയത്ത് എന്തൊരു വളരെ ശൈലിയിൽ വളരെ ഭംഗിയായി അതിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അഹ്കാമുകൾ അനുസരിച്ചുകൊണ്ട് വളരെ സുന്ദരമായ ശൈലിയിൽ നമ്മുടെ പ്രിയപ്പെട്ട മുത്തഅല്ലിമുകൾ ഹാഫിളുകൾ ഇവിടെ ഖുർആൻ പാരായണം നടത്തി. അള്ളാഹു അവർക്ക് പറക്കത്തേറ്റി കൊടുക്കട്ടെ, അള്ളാഹു കബൂൽ നൽകട്ടെ, സഹായികൾക്ക് സ്നേഹികൾക്ക് ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ പരിശുദ്ധമായ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഹ്ലു സുന്നയുടെ ദഅവത്തിന്റെ അതാ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട് ദർസും മറ്റ് ദീനീ ദഅവത്തുകളുമായി മുന്നോട്ട് ഗമിക്കുമ്പോൾ, ഓ പ്രിയമുള്ള സഹോദരന്മാരെ, ഉലമാഇന്റെ ബഹുമാനം വളരെ വലുതാണ്, മുത്തഅല്ലിമുകളുടെ ബഹുമാനം വളരെ വലുതാണ്. മൻസലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, ഇൽമിന്റെ വഴിയിലേക്ക് കടന്നു വന്ന മുത്തഅല്ലിമിന് സ്വർഗീയ വഴി അല്ലാഹു എളുപ്പമാക്കി എന്നാണ് തങ്ങൾ പറഞ്ഞത്. മതവിദ്യാഭ്യാസിക്കാൻ വേണ്ടി വന്ന മുത്തഅല്ലിമിന് സ്വർഗീയ വഴി അല്ലാഹു എളുപ്പമാക്കിയെന്ന്. വളരെ ബഹുമാനമുള്ള കാര്യമാണത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന മക്കൾ മലായികത്ത് പോലും ചിറകി വിരുത്തി കൊടുക്കുന്ന വലിയ ദർജയുള്ള മക്കൾ, ആ കുട്ടികൾ പഠിച്ചു വലുതായി ആലിമീകളായി ഈ സമൂഹത്തെ അഹ്ലു സുന്നയുടെ പാതയിലേക്ക് കൈപിടിച്ചുയർത്താൻ യോഗ്യരായ പണ്ഡിതന്മാരായി വളർന്നു വലുതാകുമ്പോൾ ഉലമാഇന്റെ ബഹുമാനം വളരെ വലുതല്ലേ? ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, നിക്ഷയം അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ അവർ മുത്തഖികളായ ഉലമാക്കളാണ്. ആ ആലിമീങ്ങൾ ഉലമാ ഉമ്മത്തിക്ക് അമ്പിയായി ബനു ഇസ്രായീൽ, ബനു ഇസ്രായേലിലെ അമ്പിയാക്കളെ സ്ഥാനമാണ് ഈ സമുദായത്തിലെ പണ്ഡിതന്മാർക്കെന്ന് തങ്ങൾ പറയാണ്. അൽ ഉലമാ വറസത്തുൽ അമ്പിയാ, ആലിമീങ്ങൾ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്. അമ്പിയാക്കൾ ഇവിടെ സമ്പാദിച്ചത് ദീനാറും ദിർഹമും അല്ല, വലാക്കും വറസുൽ ഇൽമ്,
അവർ അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമു ഫൈനൽ ഇൽമു നൂറുല്ലാഹി ഹഖാ വ നൂറുല്ലാഹി ലാ യുതാ ലിആസി. അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമു അത് എല്ലാവർക്കും കരസ്ഥമാക്കാൻ പറ്റൂല. അത് നാഫിയ ഇൽമു ആസിക്ക് അല്ലാഹു കൊടുക്കൂല. അങ്ങനെയാണ് ആ വലിയ ബഹുമാനമുള്ള ഇൽമു സമ്പാദിച്ച മഹാന്മാരായ ആലിമീങ്ങൾ അവര് വലിയ സ്ഥാനത്തിന്റെ അഹലുകാരാണ്. അവര് ദീനിന്റെ നെടും തൂണുകളാണ്. അത്തരം കാര്യങ്ങളൊക്കെ നാം അറിഞ്ഞുകൊണ്ട് വാക്ക് ചുരുക്കി സംസാരിക്കുകയാണ്. ജീവിതത്തിൽ കളവ് പറയാതെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടുന്ന മുസ്ലിം എങ്ങനെ കളവ് പറയും? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ കളവ് പറയാതെ ഐബത്ത് പറയാതെ ഫിതന ഉണ്ടാക്കാതെ ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു സയ്യിദന്മാരെയും കുറവാക്കി പറയാതെ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഇടപെടാതെ പലിശയുമായി ഇടപെടണ്ട. ഇന്ന് സിനിമയും സീരിയലും പ്രണയഗാനങ്ങളുടെയും പിന്നണികളായിട്ട് ഫുട്ബോളിന്റെയും ക്രിക്കറ്റിന്റെയും പിറകിലായിട്ട് മുസ്ലിം ചെറുപ്പക്കാരുടെ ഒഴുക്ക് ഒരു വല്ലാത്ത ദയനീയമായ ദുഃഖകരമായ അവസ്ഥകളാണ്, കാഴ്ചകളാണ് നമുക്ക് കാണാനും അറിയാനും പറ്റുന്നത്. ഓ മുസ്ലിം സഹോദരന്മാരെ, ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഇന്ന് കള്ളിന്റെ, കഞ്ചാവിന്റെ, ഹാൻസിന്റെ, പാൻപരാഗിന്റെ, ബ്രൗൺ ഷുഗറിന്റെ അടിമകളായിട്ട് കോളേജിൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ പോലും ഇന്ന് മയക്കുമരുന്നിന്റെ അടിമകളാണെന്ന വാർത്തകൾ നമുക്കറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഖേദകരമാണ്, എത്രത്തോളം വേദനയുള്ള അവസ്ഥകളാണ്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ നിന്ന് നാം വഴിമാറിയിട്ട് ഹറാമിൽ നിന്ന് വഴിമാറി ചെറിയ കാലായുസ് അല്ലാഹുവിന് തഖ്വ ചെയ്ത് ഈമാനോടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിൽ വറയോടുകൂടെ സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ മൻ അത്വഅനി ദഖല ജന്ന, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടേണ്ട രൂപേണ വഴിപ്പെട്ട് ജീവിക്കാൻ ഒരാൾക്ക് പറ്റിയാൽ അത്തരക്കാര് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും അതിനെതിരെ ജീവിക്കുന്ന കക്ഷികളാണ് വിലങ്ങിയ കക്ഷികളെന്നും അവരാണ് നരകത്തിന്റെ അഹലുകാരെന്നും തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയോ വേദനയോടെ സാധുവായ ഞാൻ ഓർത്തുപോകുന്നു. ഇന്നലെ ഞങ്ങൾ അരീക്കോട് മജ്മഅയിലേക്ക് പോകുന്നതിന്റെ മുമ്പായിട്ട് നാട്ടിൽ കൊണ്ടുവന്ന ഒരു ചെറുപ്പക്കാരൻ മൂത്രക്കോയിലിന് ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി തിരുവനന്തപുരം RCCയിൽ നിന്നും വല്യൊരു CMCയിൽ നിന്നും മരുന്നില്ലെന്ന് പറഞ്ഞ് മടക്കിയിട്ട് വേദന കൊണ്ട്, അസഹ്യമായ വേദന കൊണ്ട് കിടന്നു പെടഞ്ഞിട്ട് വീട്ടുകാർക്ക് പോലും ഉറക്കില്ലാത്ത ഇദ്ദേഹത്തിന്റെ നിലവിളി കൊണ്ട് ഒരു മുറുക്ക് വെള്ളം ഉള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദിക്കുന്ന, ചുമ വന്നാൽ ചുമ നിൽക്കാതെ ശ്വാസത്തിന് തിക്കുവന്ന് പനി വന്ന് വറച്ചുകൊണ്ട് വളരെ പ്രയാസകരമായ അവസ്ഥയിൽ ആദ്യം ഡോക്ടർമാര് പറഞ്ഞിരുന്നു ആ ഭാഗം ഒഴിവാക്കാൻ. പിന്നെ അവര് പറഞ്ഞു അത് ഒഴിവാക്കിയിട്ടും ഫലം ചെയ്യില്ല, അതുകൊണ്ട് പ്രയോജനമില്ല, നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോ എന്ന് പറഞ്ഞ് കൈവിട്ടതാണെന്ന്. അങ്ങനെ ഇന്നലെ തന്നെ 10-40 വരുന്ന രോഗികൾ അതേ അവസ്ഥയിൽ ഡോക്ടർമാര് കൈയൊഴിഞ്ഞ് മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിട്ട് ആംബുലൻസിലടക്കം വേദന കൊണ്ട് അസഹ്യമായി അട്ടഹസിക്കുന്ന രംഗങ്ങൾ നേർക്കുനേറെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ മുസ്ലിം സഹോദര സഹോദരിമാരെ, അതുപോലെ ഒരു പരീക്ഷണം ഖാലിഖായ റബ്ബ് നമ്മുടെ ശരീരത്തിൽ നഫ്സിലിട്ട് തന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? പിന്നെ ഹറാമിന്റെ ചിന്തയുണ്ടോ? പിന്നെ കളവ് പറയോ? പിന്നെ ഫിത്ന ഫസാദ് ഉണ്ടോ? പിന്നെ ആലിമീങ്ങളെ ചീത്ത പറയോ? സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾക്കെതിരെ കുതിര കയറുന്ന സ്വഭാവക്കാരാകുവോ? അതുകൊണ്ട് ഹറാമിൽ നിന്ന് വഴിമാറി അല്ലാഹുവിന് തഖ്വ ചെയ്ത് വറയോടെ ജീവിക്കാൻ നാം ഒക്കെ സന്നദ്ധരാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാൻ അവസരമില്ലാത്തത് കൊണ്ട് പ്രഭാഷണത്തിലേക്ക് കടക്കാതെ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളുമായി വിഷമിക്കുന്ന ധാരാളം ആളുകൾ ഈ മഹത്തായ മജ്ലിസിലും നമ്മുടെ മജ്ലിസുകളിലൊക്കെ ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്.
മുഴുവൻ ആളുകൾക്കും അല്പം സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുകയാണ്. ഏതായിരുന്നാലും ബായാറ് സ്വലാത്ത് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്, നാളല്ല മറ്റന്നാളാണ് ബായാറ് സ്വലാത്ത്. എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് ആഗസ്റ്റ് മാസം 6-ാം തീയതി തിങ്കളാഴ്ചയാണ്. 10,000 പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് ആഗസ്റ്റ് 6-ാം തീയതി തിങ്കളാഴ്ചയാണ് എന്നും ഓർമ്മപ്പെടുത്തി, നാളെ ഇവിടെ നടക്കാനിരിക്കുന്ന വലിയ പരിപാടിയോട് വലിയ അഹ്ലു സുന്നയുടെ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉൾപ്പെടെയുള്ള മഹാന്മാരായ ഉലമാക്കളും സയ്യിദന്മാരും സന്നിഹിതരാകുന്ന നേതൃത്വം നൽകുന്ന മഹത്തായ ആ സദസ്സിൽ നിങ്ങളുടെ ഒക്കെ സാന്നിധ്യവും സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി, നേരത്തെ ഇവിടെ ഉസ്താദവറുകൾ ഓർമ്മപ്പെടുത്തിയ 25 അലമാറ അതിവിടെ ആവശ്യമുണ്ട്. ഒരു അലമാറക്ക് 20,000 രൂപയാണ് വില കണക്കാക്കുന്നത്. നാം ദ്വാരക്കാൻ പോകുന്നതിന്റെ മുമ്പ് കുറഞ്ഞ ആളുകൾ ഒരു അലമാറക്ക് 20,000 രൂപ അല്ലേ ഉള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാ പറ്റുന്ന കുറച്ച് ആളുകൾ ഓരോ അലമാറ ഇങ്ങോട്ട് ഏറ്റെടുത്ത് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് നമ്മുടെ ഈ മജ്ലിസ് നമുക്ക് പൂർത്തിയാക്കാം. അല്ലാഹു കബൂലാക്കി തരട്ടെ. ആര് ഞങ്ങളുടെ സംരംഭം ഏറ്റെടുക്കുന്നോ നീ അവരെ ഏറ്റെടുക്കണം റഹ്മാനെ. ഒരു താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം രോഗങ്ങളും പരീക്ഷണങ്ങളും അവരിലും കുടുംബത്തിലും നീ നൽകല്ല റഹ്മാനെ. വലിയ ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഒരു അലമാറ ഏറ്റെടുക്കാൻ പറ്റിയ ആളുകൾ സദസ്സിന്നോ സ്റ്റേജിൽ നിന്നോ ഒരൊറ്റ ആള് ഒന്നങ്ങോട്ട് പറഞ്ഞാൽ, പേര് പറയാത്ത ഒരാള് 2 അലമാറ ഇവിടെ പറഞ്ഞു. അല്ലാഹുവേ നീ അവരെ അറിയുന്നവനാണ്, അവരെ ഉദ്ദേശം അറിയുന്നവനാണ്. കബൂലാക്കണം റഹ്മാനെ, കബൂലാക്കണം റഹ്മാനെ. രോഗങ്ങൾ അവരിൽ കുടുംബത്തിലും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നൽകല്ല അല്ലാ. കുടുംബത്തിൽ സന്തോഷം നൽകണം അല്ലാ. അവരിൽ മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. 2 എണ്ണം പറഞ്ഞു. ഇനി വേറെ ഒരാള് 2 എണ്ണം നേരത്തെ പറഞ്ഞു. അല്ലാഹുവേ നീ അവർക്ക് ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. പെട്ടെന്ന് വേഗം വേറെ ഒരാള് ഒരു അലമാറ പറഞ്ഞിട്ടുണ്ട്. അലമാറ അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ, അവരാവശ്യങ്ങൾ ഖൈറായത് നീ പൂർത്തിയാക്കണം റഹ്മാനെ. രോഗങ്ങൾ എന്തുണ്ടെങ്കിലും ഈ മജ്ലിസിന്റെ മഹത്വം കൊണ്ട് നീ ഷിഫ നൽകണം റഹ്മാനെ. അബ്ദുറഹ്മാൻ വള്ളിയാട് ഒരു അലമാറ, അള്ളാഹുവെ അവർക്ക് ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ, പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണം അള്ളാ. 6 എണ്ണായി, 25 6 എണ്ണായി. ഇനി ഒരു 19 എണ്ണം അതിൽ ആവുന്നത്ര പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് സദസ്സിലുള്ള ആളുകൾ എഴുന്നേറ്റ് വന്ന് സ്വലാത്ത് ചൊല്ലി ദ്വാരക്കാനുള്ളല്ലോ പരിപാടി, മജ്ലിസ് പൂർത്തിയാക്കാനായി എല്ലാവരും എഴുന്നേറ്റ് ഈ ലൈവിൻ്റെ ആളുകൾക്കും മൈക്കിൻ്റെ ആളുകൾക്കും ഒന്നും വിഷമല്ലാത്ത നിൽക്ക് ഒന്നങ്ങോട്ട് അടുത്ത് വന്നാൽ ഇൻഷാ അല്ലാഹ് അല്പം സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കഴിയുന്ന ആളുകളൊക്കെ ഈ മഹത്തായ സംരംഭം ഏറ്റെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ദൂരായതുകൊണ്ട് ആളുകളൊന്ന് നേർക്ക് കാണാനും പറയാനും അപ്പോൾ പത്ത് കസേര ഒരാൾ പറഞ്ഞു. അല്ലാഹു അവർക്ക് ബർക്കത്തേറ്റി കൊടുക്കട്ടെ, അല്ലാഹ് ഖൈറിനേറ്റി കൊടുക്കട്ടെ, പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കട്ടെ. അപ്പൊ ഈ സദസ്സിൽ ആരെങ്കിലും ഇവിടെ കൂടിയ ആളുകളിൽ ഒരു അലമാറ ഏറ്റെടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് പറഞ്ഞാൽ
പെട്ടെന്ന് ദുആ ചെയ്ത് നമുക്ക് മജ്ലിസ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മ കബൂലാക്കി തരട്ടെ, അള്ളാഹു ബർക്കത്തേറ്റി തരട്ടെ. ഒരു അലമാറ മോള അസുഖം മാറാൻ, കുടലിറക്കത്തിന്റെ അസുഖമാണ്, അള്ളാഹുവെ നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഒരാൾ പറഞ്ഞു, ഇനി പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞാല് സ്ത്രീകളെടുത്ത് ബക്കറ്റ് കൊടുത്തേക്കും, കഴിയുന്ന സംഭാവനകൾ അവർ കൊടുത്തേക്കണം. സ്ത്രീകളിൽ നിന്ന് ചിലർ നേരത്തെ 250 കൊടുത്തയച്ചവരുണ്ട്, അവർക്ക് ദുആ ചെയ്യാൻ പറ്റുന്ന ഇൻഷാ തങ്ങൾ ദ്വാരക്കും. അതുപോലെ നമ്മുടെ വനിതാ കോളേജിൻ്റെ മുമ്പിൽ ഇൻ്റർലോക്ക് ചെയ്തരാ ഒരാൾ ഏറ്റവും ഞാൻ പറഞ്ഞു, അദ്ദേഹം ഇന്ന് രാവിലെ 10,000 തന്നിട്ടുണ്ട്. അള്ളാഹു തല അദ്ദേഹത്തിന് ബർക്കത്തി ഇൻഷാ തങ്ങൾ ദ്വാരക്കും. ഓ ഒരാൾ മാറ ഒരാൾ പറഞ്ഞു, അള്ളാഹുവർക്ക് ബർക്കത്തിനേറ്റി കൊടുക്കട്ടെ, ആമീൻ. അള്ളാഹ് ഖൈറിനേറ്റി കൊടുക്കട്ടെ, എല്ലാ പ്രയാസങ്ങളും ദുനിയാവിലും ആഖിറത്തിലും നീ നീക്കി കൊടുക്കണം റഹ്മാനെ. മലബാർ പന്തൽ അടുക്കത്ത് 10 അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. തങ്ങൾ ദ്വാരക്കും, മകന് മെഡിസിൻ പഠിക്കാൻ പോകുന്നുണ്ട്, ബർക്കത്തിന് വേണ്ടി തങ്ങൾ ദ്വാരക്കണം. വേറെ ഒരാൾ ഒരു അലമാറ പറഞ്ഞു, അള്ളാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് നീ ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ, വിഷമങ്ങൾ നീ നീക്കി കൊടുക്കണം അല്ലാഹ്. എല്ലാവരും ഒന്ന് സഹകരിച്ചാലേ നമുക്കൊരു മുതാലിമയൊക്കെ ഇൽമടിക്കാനുള്ള കിതാബ് വെക്കാനാണല്ലോ ഈ ആൾമാരി എന്ന് പറയുന്നത്. കിതാബ് മുസഫല്ലേ വെക്കുക, ചെറിയ സംഗതിയല്ലല്ലോ. എല്ലാവരും ഒന്ന് സഹകരിച്ചാൽ വലിയ ഉപകാരമാണ്, അത്യാവശ്യമുള്ളതുമാണ്. നാളെ തന്നെ ആവശ്യം എന്നാൽ പോലെ ആവശ്യമുള്ള സംഗതിയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേഗം പറയാം. അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള കമ്പ്യൂട്ടറും. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേ പറയാം. മറ്റത്ത് അബ്ദുള്ള ഹാജി കാനക്കോട്, താനക്കോട്ടൂര് ആഫിയത്ത് നൽകണം അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം അല്ലാഹ്. ഉള്ള ആളുകളുടെ പെട്ടെന്ന് പറയാം, ആരെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ. ഒരു സഹോദരി 5 അള്ളാഹുവെ അവരെ കുടുംബത്തിൽ ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാൻ, ആമീൻ. വിഷമങ്ങൾ നീക്കി കൊടുക്കണം അല്ലാഹ്. അഞ്ച് കസേര വേറൊരാൾ, അള്ളാഹു ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ, ആമീൻ. അള്ളാഹു എന്നി റഹ്മത്ത് ഏറ്റി കൊടുക്കണം റഹ്മാനെ, ആമീൻ. എന്താ അരുണ്ടെ, വേഗം പറയാ, സമയം പോകണ്ട, വേഗം പറയാ. കഴിയുന്നത് ഒരു അലമാര കഴിയുന്ന ഒരു 20,000, 10 7,000 പൈസ ഒരാള്. ഒരു അലമാരി അലിയാജി പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, നാളെ പോകുന്നതായിട്ട് ഇന്ന് ഞാൻ നിർബന്ധിച്ചിട്ട് വന്നതാണ്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, നേരത്തെ വലിയ സഹായങ്ങളൊക്കെ ചെയ്ത ആളാണ്, അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അതെ, ₹500 ഒരു മകന് ഖത്തറിൽ ജയിലിലാണ്, തങ്ങൾ ദ്വാരക്കണം നിന്നെ സലാമത്താകാൻ വേണ്ടി. ₹500 ഒരു സ്ത്രീ കൊടുത്തയച്ചു, അല്ലാഹു സലാമത്താകട്ടെ, അല്ലാഹു സലാമത്താകട്ടെ, ആമീൻ, ആമീൻ, ആമീൻ. അതുപോലെ ദുബായിലുള്ള നമ്മുടെ സജീവ പ്രവർത്തകനായ നജ്മു, ഒരു അസുഖം കൊണ്ട് ചെറിയ പ്രയാസമുണ്ട്, തങ്ങൾ പ്രത്യേകം ദ്വാ ചെയ്യണം. നജ്മുദ്ദീൻ നമ്മുടെ സജീവ പ്രവർത്തകൻ, അല്ലാഹു ശിഫ നൽകട്ടെ, ആമീൻ. ഇവിടെ ബഹ്റൈൻ സെക്രട്ടറി മൊയ്തു ഹാജി, ശരീരത്തിന് ചെറിയ വേദനയും അസുഖമായിട്ട് പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞു, തങ്ങൾ പ്രത്യേകം ദ്വാരക്കണം. അല്ല, വിദേശത്തുള്ള എല്ലാ കമ്മിറ്റിക്കാരും പ്രത്യേകം സഹായങ്ങൾ പറഞ്ഞിട്ടും തന്നിട്ടും കണ്ട്, എല്ലാ കമ്മിറ്റിക്കാർക്കും തങ്ങൾ പ്രത്യേകം ദ്വാരക്കണം, സഹായിക്കുന്നവർക്കും ഓർഗനൈസർമാർക്കും ഒക്കെ തങ്ങളെ ദ്വായാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി ദ്വായ ചെയ്യുന്നു. സ്വലാത്തില് പുന്നോർത്തിന്റെ പേര് പറയണ്ടെന്ന് പറഞ്ഞു, ഞാൻ സംഭാവന പറഞ്ഞിട്ടുണ്ട്, ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പുന്നോർത്തിന് എല്ലാവരും സഹായിക്കുന്നത് നമ്മൾ കമ്മിറ്റിയുടെ ആളാണ്.
കുഞ്ഞോർത്ത് തന്നെ പേരാവില്ലല്ലോ, പേര് പറഞ്ഞില്ല, ഒരേന്റെ പേരല്ലേ പറഞ്ഞില്ല. സലാത്തിയോ ലീഡ് തങ്ങൾ ദ്വാരക്കാണ്, ദ്വാര കഴിഞ്ഞിട്ട് തങ്ങൾ ഇരിക്കുമ്പോൾ കഴിയുന്നത് ഓരോരുത്തരും നമ്മുടെ സമ്മേളനത്തിന് ഇപ്പൊ ഈ പന്തലിൽ നിന്ന് നല്ല പൈസ വരുമെന്ന് എല്ലാവർക്കും അറിയാലോ, നല്ല ചെലവ് വരും. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം, മഴ ആയതുകൊണ്ട് നമുക്ക് ഇരട്ടി ചെലവാണ്. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം. എല്ലാവരും അപേക്ഷയിലുള്ള ആളുകളൊക്കെ എഴുന്നേൽക്കാൻ പറ്റുന്ന പുരുഷന്മാരെല്ലാം ഇങ്ങോട്ട് അടുത്ത് വന്നാൽ നമുക്ക് ഒന്നിച്ച്. ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബാപ്പന്റെ ഹാർട്ട് കംപ്ലയിന്റ് ആയിട്ട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, മരിച്ച മാതാപിതാക്കൾക്ക് ദ്വാ ചെയ്യാൻ, ഭാര്യയുടെ ശ്വാസം മുട്ട് സൂപ്പടാൻ ദ്വാ ചെയ്യാൻ, പെൺമക്കൾക്ക് അനുയോജ്യമായ വീടിന് പണി എളുപ്പമാകാൻ ദ്വാ ചെയ്യാൻ, മകളുടെ ഭർത്താവിനും ബന്ധുക്കൾക്കും അവളോട് നല്ല മനസ്സും പെരുമാറ്റം ഉണ്ടാകാൻ ദ്വാ ചെയ്യാൻ, മകളുടെ ഭാര്യയുടെ സൂപ്രസുഖത്തിന് മകന്റെ ഭാര്യയുടെ സൂപ്രസുഖത്തിന് അനുയോജ്യമായ ജോലിയും അതിൽ ബർക്കത്തുണ്ടാകാൻ, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും തങ്ങൾ ദ്വാരക്കും. അഞ്ച് കസേര ഒരാൾ ശബ്ദാഹുഖബുൽ. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. وصلي على جميع الانبياء والمرسلين والحمد لله رب العالمين. സയ്യിദവർഗളോട് എൻ്റെ പുല്ലൂക്കര ഉസ്താദിൻ്റെ വഫാത്തും എൻ്റെ ബാപ്പ മരിച്ചതും ഈ മാസത്തിലാണ്. അതുപോലെ ഞങ്ങൾ മരിച്ചു ഒരുപാട് ആളുകളുണ്ട്, എല്ലാവർക്കും വേണ്ടിയിട്ടും ഇൻഷാ അല്ലാഹ് ഫാത്തിഹ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആക്കണം. അതിൻ്റെ പുറമെ ഞങ്ങളെ ഈ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന ദേവ കോളേജിലെ കുട്ടി റമദാൻ പെരുന്നാളിൻ്റെ പിറ്റേന്ന് വെള്ളത്തിൽ വീട് വീട്ടിൽ നിന്ന് പുഴയിൽ പോയപ്പോൾ സലാം സുഖാഫിയുടെ മകൻ മരിച്ചുപോയി. അതുപോലെ ഞങ്ങളുടെ പ്രധാന പ്രവർത്തനം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയും യുവ പണ്ഡിതനുമായ നൌഷാദ് സക്കാഫിയുടെ മകൻ ആക്സിഡൻറ്റിൽ റമദാനിൽ മരിച്ചുപോയി. അതുപോലെ നമ്മുടെ ദ്വാരക്കടവിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയും വീട്ടിൽ നിന്ന് വെള്ളത്തിൽ ആയിട്ട് മരിച്ചുപോയി. അവർക്കെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം ഇൻഷാ അല്ലാഹ് ദ്വാരക്കണം എന്നറിയിക്കുകയാണ്. നമ്മുടെ കുണ്ടാഞ്ചേരി മൈദു ഹാജി നേരത്തെ വലിയ സഹായം ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും കുറേ സഹായം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചെമ്പൻനടി അവിടെ അലിഹാജി ഈ സ്റ്റേജിലുണ്ട്, വലിയ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയും. അതുപോലെ പേര് പറഞ്ഞവരും പറയാത്തവരുമായ എല്ലാവർക്കും വേണ്ടി ഇൻഷാ തങ്ങൾ ദ്വാരക്കും. മുത്തലിബ്സാഹിൻ്റെ മരുമകനൊരു 5000 രൂപ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സംഭാവന പറഞ്ഞവരും പറയാത്തവരും എല്ലാവർക്കും വേണ്ടിയിട്ടും തങ്ങൾ ദ്വാരക്കണം. എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം. അള്ളാഹു തആല തങ്ങൾ ദ്വാക്ക് ഇജാബത്ത് തരട്ടെ. നമ്മുടെ ദുബായിലുള്ള പ്രവർത്തകൻ നജ്മു വളരെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് നെഞ്ചിൻ്റെ അവിടെ ഒരു മുഴ ഉണ്ടായിട്ട് പ്രത്യേകം ദ്വാരക്കാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ദ്വാ ചെയ്യണം. സ്ത്രീ സുഖപ്രസവത്തിന് വേണ്ടി ദ്വാരക്കാൻ ചേരാപുരത്ത് അബ്ദുറഹ്മാൻ മുസ്ലിയാർ കാലിയാർ സുഖമില്ലാതെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. الفاتحة أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد
قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله آمين. الحمد لله رب العالمين آمين. الذي أنعم علينا وهدانا إلى دين الإسلام آمين. حمدا يوافي نعمه ويكافئ مزيده آمين. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك آمين. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى آمين. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد آمين. يا كريم يا الله آمين. يا رحمن يا الله آمين. يا رحيم يا الله آمين. يا ملك يا الله آمين. يا قدوس يا الله آمين. يا سلام يا الله آمين. يا مؤمن يا الله آمين. يا مهيمن يا الله آمين. يا عزيز يا الله آمين. يا جبار يا الله آمين. يا متكبر يا الله آمين. يا خالق يا الله آمين. يا بارئ يا الله آمين. يا مصور يا الله آمين. يا قهار يا الله آمين. يا رزاق يا الله آمين. يا وهاب يا الله آمين. يا تواب يا الله آمين. يا منتقم يا الله آمين. يا عفو يا الله آمين. يا رؤوف يا الله آمين. يا مالك الملك يا الله آمين. يا ذا الجلال والإكرام يا الله آمين. إنا نرفع أكفنا إليك آمين. راعبين في فضلك آمين. راجين من رحمتك آمين. متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹിബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങളും മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്
റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാകൾ നൽകല്ല അമ്മോ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബറ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين. نسالك بحقهم نور قلوبنا. اللهم نور قلوبنا. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്. ആമീൻ. ഈമാൻ ഏറ്റി തരണം അല്ലാഹ്. ആമീൻ. തഖ്വ ഏറ്റി തരണം അല്ലാഹ്. ആമീൻ. നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഅിയേറ്റ് നിലനിർത്തണം അല്ലാഹ്. ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അഴിവുകൾ നീ മറക്കണം റഹ്മാന്. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണമല്ലോ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാനേൽപ്പിച്ച് പ്രത്യേകിച്ച് സിറാജുൽ ഹുദ സ്ഥാപനവുമായി ഇന്ന് ഈ മജ്ലിസുമായി വരാൻ പോകുന്ന മജ്ലിസുകളുമായി അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി പണ്ഡിത സാദാത്തുക്കളുമായി ബായാറ് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സ്നേഹികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്. കാലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ.
കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്. മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്. അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാഹ്. ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നോ, ഉപ്പോപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാഹ്. ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാഹ്. അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ. ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാഹ്. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരും മൂത്രത്തിന് പൈപ്പിട്ടവരും അടക്കം നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാഹ്. അലർജി സുഖപ്പെടുത്തണം അല്ലാഹ്. ആസ്മ സുഖപ്പെടുത്തണം അല്ലാഹ്. ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാഹ്. ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. നാവിലും കവിളിലും മുറിവുകൾ വന്ന് വായിലും വയറ്റിലും പുണ്ണ് വന്ന് പൈൽസിന്റെ അർഷസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് കയലവീക്ക ക്യാൻസറാണെന്ന് റിപ്പോർട്ട് കിട്ടി മാനസികമായി തളർന്നു കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. ആ നിലക്ക് വയറ്റിലും മുഴകൾ വന്ന് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും പറഞ്ഞിട്ട് അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ അവയവങ്ങൾ മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാൻ. ആമീൻ ആമീൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വൃണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പ് വലിക്കാണ്, മുറിവണങ്ങാതെ മെഡിസിൻ ഫലിക്കാതെ ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം ശരീരത്തിന്റെ തരിപ്പടക്കം ഈ മഹനീയ മജ്ലിസിൽ ബിമദ്ഹിൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫ നൽകണം റഹ്മാൻ. നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാഹ്. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാഹ്. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാഹ്. HIV സുഖപ്പെടുത്തണം അല്ലാഹ്. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാഹ്. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാഹ്. സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാഹ്. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാഹ്. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാഹ്. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാഹ്. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങളെ ഇബാദത്തുകളിലും ആഖിറത്തിന് കോട്ടം വരുത്തുന്ന സകല ശൈത്താന്റെ ശർറിൽ നിന്നും നീ ഞങ്ങൾക്ക് ഹിഫ്ദ് നൽകണം റഹ്മാൻ. സലാമത്ത് നൽകണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തം വാദരോഗങ്ങളടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതിയെന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന സ്നേഹജനങ്ങളുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ അഹ്ലുസുന്നയുടെ ദീനി സ്ഥാപന
പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ്സിന് കൊടുത്ത് ബിസിനസ് തകർന്ന് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്കം അടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ്. ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാനെ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനെ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങൾ, ഉസ്താദുമാരും മിസ്കീന്മാരായ ഞങ്ങളെല്ലാം ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള ദുരിതങ്ങളിൽ നിന്നും നീ ഞങ്ങളെ നാടുകളെ ഉൾപ്പെടെ നീ സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാന്. ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ, ബോധമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, വേദനയോടെ കഴിയുന്നവരുണ്ട്. മക്കളില്ലാത്ത ദമ്പതികളുടെ പ്രശ്നങ്ങൾ അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് നീ പരിഹരിച്ച് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നൽക്ക്. റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും മത്അമിലും മൽബസിലും മർക്കബിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നീ നൽകിയ മുഴുവത്തിലും പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിലും കൂടിയ സകല ജനങ്ങളിലും നാട്ടിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാന്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ഷൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ മഹനീയ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാ. ശൈത്താന ഹലാക്കാക്കണം അല്ലാ. സാഹിരീകള് ഹാസിദീകള് വാലിമീങ്ങള് കുഫാരീകള് ഫത്താനീങ്ങള് മുഫ്സിദീകള് മുത്തകബിരീകള് മുബ്തദീഈകള് ഉൾപ്പെടെയുള്ള സകല ആദായികള് ആദാവത്തിൽ നിന്നും നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഒരു ചതിയിലും ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. നേരത്തെ ഉസ്താദ് പറഞ്ഞ ഉസ്താദ് അവരുടെ അഭിവന്യ ഗുരുവര്യരും കൂടിയായ മഹാനരായ ഷെയ്ഖുന പുല്ലൂക്കര ഉസ്താദ് ഉസ്താദ് അവരുടെ അഭിവന്യ പിതാവ് ഉൾപ്പെടെ ഞങ്ങളിൽ നിന്ന് ആര്
ഇന്ന് മൗത്തായ ബഹുമാനപ്പെട്ട പൈവളിക സയ്യിദ് അബ്ദുള്ള തങ്ങൾ ഉൾപ്പെടെ, സി അബ്ദുള്ള ഉസ്താദ് ഉപ്പള ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീകളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം അന്വേഷിച്ച് ശരിപ്പെടാതെ മാനസികമായി തളർന്ന എത്ര പെൺകുട്ടികളാണ്, വിവാഹം ശരിയാകാത്ത ആൺകുട്ടികൾ എത്രയാണ്. കല്യാണം അന്വേഷിക്കുന്ന സകല പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകൾ നൽകണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം റഹ്മാൻ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധിയും നിയമപരമായ പ്രശ്നങ്ങളും ഞങ്ങളെ നാടുകളിലടക്കമുള്ള സാമ്പത്തിക ഞെരുക്കങ്ങൾ പ്രവാസികളായ ഞങ്ങളെ സ്നേഹിതർ ലൈവായി ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ പേപ്പറിന്റെ ക്ലിയറൻസ്, കഫീലിന്റെ പ്രയാസം, ജോലി സ്ഥലത്തെ പ്രയാസം, ബൽദിയന്റെ പ്രശ്നം, അങ്ങനെ തുടങ്ങി നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, രജിസ്റ്റർ നടക്കാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, നമ്പർ കിട്ടാൻ എല്ലാം നീ സഹലാക്കണം റഹ്മാൻ. ഭാര്യമാരുടെ സ്വഭാവ ദൂഷ്യത്താൽ വിഷമിക്കുന്നവരുണ്ട്, സ്വഭാവം നന്നാക്കണം റഹ്മാൻ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബ ജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബ്ബത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീകളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി എന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖായ തങ്ങളെ കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഇമാം അസ്സാലി റഹ്മഹുള്ള പറഞ്ഞതുപോലെ തങ്ങളെ കണ്ടവർ തങ്ങളെ കൽബിൽ തസവ്വുറാക്കി സലാം പറയുമ്പോ ആ സലാമിന്, ആ സ്വലാത്തിന്, ആ ഇബാദത്തുകളിൽ എന്തൊരു തലതുതാണ്, ഹലാവത്താണ്. അങ്ങനെയുള്ള ഇഖ്ലാസുള്ള അമലുകളായി ഞങ്ങളെ അമലുകളെ നീ കബൂലാക്കി തങ്ങളെ പല പ്രാവശ്യം കാണിച്ച് അതിന് തടസ്സമാകുന്ന തെറ്റ് കുറ്റങ്ങൾ ഞങ്ങളിലുണ്ടെങ്കിൽ റഹ്മത്തുല്ലാഹിയായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. പല പ്രാവശ്യം തങ്ങളെ കണ്ട് സിയാറത്ത് ചെയ്യാൻ ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശിച്ചവർക്കൊക്കെ അവസരമേറ്റി തരണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി. എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم
آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. തങ്ങളുടെ കൈപിടിച്ച് ബുദ്ധിമുട്ടിക്കരുത്. കഴിയുന്ന സംഭാവന പെട്ടെന്ന് കൊടുക്കുക. തങ്ങൾക്ക് 12:30 ട്രെയിനിന് പോകേണ്ടതാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് കയ്യിൽ സംഭാവന കൊടുക്കുന്നവർ കൊടുക്കുക. എല്ലാവരും കഴിയുന്ന സംഭാവന കൊടുക്കുക. നമ്മളെ പരിപാടിക്കും വലിയ ചെലവുണ്ടാവും. അള്ളാഹു തആല എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. എല്ലാവരും